അസ്സലാമു അലൈക്കും ഉമ്മാനൂരെ. GCC KMCC മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റി, നമ്മുടെ പ്രിയങ്കരായ രണ്ട് നേതാക്കളുടെ അനുസ്മരണം ഓൺലൈനിൽ സംഘടിപ്പിക്കുകയാണ്. മഹാനായ മച്ചിങ്ങൽ മുഹമ്മദ് സ്ലിയാരും അതുപോലെ തന്നെ മുൻ മുനിസിപ്പൽ ചെയർമാൻ കിളിയമണ്ണിൽ യാക്കൂബ് സാഹിബും, രണ്ടുപേരും രണ്ട് കാലഘട്ടത്തെ പ്രതിനിധീകരിച്ചിരുന്ന വ്യക്തികളായിരുന്നെങ്കിലും കാലഘട്ടങ്ങളെ യോജിപ്പിച്ചിരുന്നവർ കൂടിയായിരുന്നു അവർ എന്ന് നമുക്കറിയാം. മച്ചിങ്ങൽ മുഹമ്മദ് സ്ലിയാർ, അദ്ദേഹം മഹാനായ ബാഫഖിതങ്ങൾ, എൻ്റെ പിതാവ് കുക്കോയത്തങ്ങൾ, അതുപോലെ തന്നെ CH മുതുകാ സാഹിബ് തുടങ്ങിയുള്ള ആ നേതാക്കന്മാരോടൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിത്വമാണ്. ഷിയാർത്ഥങ്ങളുമായും നല്ല ബന്ധം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. മേൽമുറിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയെങ്കിലും മുനിസിപ്പാലിറ്റിയിൽ മുഴുവനും അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. ഒരു പലപ്പോഴും മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗിൻ്റെ അവസാന വാക്കായിട്ട് മച്ചിങ്ങൽ മുഹമ്മദ് സ്ലിയാരെ പരിഗണിക്കപ്പെട്ടിരുന്നു നമുക്കറിയാം. സെയ്ദ് ഉമറാലി ഷിയാബ് തങ്ങൾ മുനിസിപ്പൽ മുസ്ലിം ലീഗിൽ വളരെ ശ്രദ്ധ പതിപ്പിച്ചിരുന്ന ഒരു കാലം കൂടിയായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഏത് കാര്യത്തിലും ഉമറാലി ഷിയാബ് തങ്ങളുമായിട്ട് കാര്യങ്ങൾ കൂടി ആലോചിക്കാൻ മച്ചിങ്ങൽ മുഹമ്മദ് സ്ലിയാർ എപ്പോഴും പാണക്കാട്ട് വരാറുണ്ടായിരുന്നു. അവർ തമ്മിൽ ഉള്ള ആ കൂടിയാലോചനകളിലൂടെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചിരുന്നു. മച്ചിങ്ങൽ മുഹമ്മദ് സ്ലിയാർ നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം ഒരു വലിയ പ്രാസംഗികനൊന്നും ആയിരുന്നില്ല. അതേ അവസരത്തിൽ എല്ലായിടത്തും അദ്ദേഹം ഓടിയെത്തുമായിരുന്നു. പാർട്ടിയുടെ ഏത് ചെറിയ പരിപാടികളിലും മയമൂലിയർ എന്നാണ് നമ്മൾ ഇങ്ങനെ നാടൻ ഭാഷയിൽ നമ്മൾ പറയാറ്. മച്ചിങ്ങൽ മൂലിയർ അങ്ങനെയും നമ്മൾ പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തെ എല്ലാവരും ക്ഷണിക്കുകയും ചെയ്തിരുന്നു. ക്ഷണിക്കപ്പെട്ടിരുന്നിടത്തൊക്കെ അദ്ദേഹം എത്തും. മൂലിയർ മച്ചിങ്ങൽ മുഹമ്മദ് സ്ലിയാരുണ്ടാവും, പിന്നെ ഹൈദർസാജി ഉണ്ടാവും, ഒരു കൂട്ടുകെട്ടാണ്. പിന്നെ അവസാന കാലത്ത് പിന്നെ നമ്മുടെ കാടേരി അസീസ് സാഹിബും അവരൊക്കെ കൂടിയുള്ള ഒരു കൂട്ടുകെട്ടായിരുന്നു മുനിസിപ്പൽ മുസ്ലിം ലീഗിൽ ഒരു നല്ല കാലത്ത് ഉണ്ടായിരുന്നത്. പിന്നെ മുസ്ലിം അദ്ദേഹം പിന്നെ വിട പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു നഷ്ടം, അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കന്മാരുടെ നഷ്ടം നമുക്ക് ബോധ്യമാകുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള അനുസ്മരണങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കപ്പെടുന്ന ആ വ്യക്തിത്വങ്ങളുടെ ജീവിത പാത നമുക്ക് പിന്തുടരാനും അവരെന്തെല്ലാം കാര്യങ്ങൾ പാർട്ടിക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ചെയ്തിരുന്നു എന്നൊക്കെ നമുക്കൊരു പുനർവായന നടത്താനും അത് നമ്മുടെ ജീവിതത്തിൽ വളർത്തി മുന്നോട്ട് പോകുവാനും സാധിക്കും. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. പിന്നെ കിളിയമണ്ണിൽ യാക്കൂബ് സാഹിബിനെ സംബന്ധിച്ച് പറയുമ്പോഴും അദ്ദേഹം പുതിയ തലമുറയുടെ വക്താവാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആ പഴയ കാലഘട്ടത്തിൻ്റെ ആ ഒരു പാരമ്പര്യത്തെ അദ്ദേഹം നിലനിർത്താൻ തയ്യാറായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നെ എളാപ്പ ആയിരുന്ന കിളിയമണ്ണിൽ മൊയ്തുവാജി, അദ്ദേഹമുള്ള നമ്മുടെ മുസ്ലിം ലീഗ് പ്രസ്ഥാനവുമായി ഏറെ ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു. നമ്മുടെ എൻ്റെ പിതാവുമായിട്ട് വലിയ അടുത്ത ബന്ധം ഒക്കെ അവർക്കുണ്ടായിരുന്നു. മുസ്ലിം ലീഗിനെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതിൽ, അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഓഫീസിന് നേരത്തെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗ് ഓഫീസിന് സ്ഥലം വിട്ടുവരുന്നതിലൊക്കെ ആ കിളിയമണ്ണിൽ കുടുംബം ഒരു മടിയും കൂടാതെ മുന്നോട്ട് വന്നിരുന്നു. അപ്പോൾ യാക്കൂബ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നു. പിന്നെ പുതിയ കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ചെയർപേഴ്സൺ എന്നുള്ള നിലക്ക് അദ്ദേഹം നല്ല വിജയവുമായിരുന്നു. മുനിസിപ്പാലിറ്റിക്ക് എവിടെ നിന്നെല്ലാം ഫണ്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കാലക്കുട്ടി മനസ്സിലാക്കി അതിനുവേണ്ടി നിരന്തരം അദ്ദേഹം പ്രവർത്തിക്കുകയും സെൻട്രലിൽ നിന്നുള്ള ഫണ്ട് അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവരും, അതുപോലെ തന്നെ സ്റ്റേറ്റിൽ നിന്നുള്ള ഫണ്ട് കൊണ്ടുവരും, ഇങ്ങനെ അതുപോലെ MP MLA മാർ അവരിൽ നിന്നൊക്കെയുള്ള ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തി മുനിസിപ്പാലിറ്റിക്ക് വികസനം ഉറപ്പുവരുത്താൻ അദ്ദേഹം തയ്യാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് വികസന പ്രവർത്തനം ജനകീയമായ ജനക്ഷേമകരമായിട്ടുള്ള ഒരുപാട്